ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. സർവസജ്ജമായി കേരളം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള കൂടുതൽ മരുന്നുകൾ കൊച്ചിയിൽ എത്തിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നെത്തുന്ന ഹ്യൂമൻ മോണോ ക്ലോണൽ ആൻറ്റിബോഡി രോഗിയുടെ ബന്ധുക്കളുടെ അനുമതിയോടെ ഉപയോഗിക്കൂ. എറണാകുളത്ത് നിപ സ്ഥിരീകരിച്ച 23-കാരൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. നിരീക്ഷണത്തിലുള്ള 5 പേരുടെയും ആരോഗ്യനിലയിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി നാളെ അവലോകന യോഗം വിളിച്ചിട്ടുണ്ട്. നിപ ഭീഷണിയെ തുടർന്ന് എല്ലാ സ്കൂളുകളും അടച്ചിടേണ്ട ആവശ്യമില്ലെന്നും ചില പ്രദേശത്തെ സ്കൂളുകൾക്ക് മാത്രം അവധി നൽകിയാൽ മതിയെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. അപ്പം അവർ വന്നതിനേക്കാൾ ഒരു നല്ല അവസ്ഥയിലാണ് ഉള്ളത്. എല്ലാവരും പറയുന്നത് മോശമാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. 5 പേര് ഇന്ന് എത്തുന്നാണ് പറഞ്ഞത്. ഞാനിപ്പം ഒന്നുകൂടി അത് വിളിച്ചിട്ട് കൺഫേം ചെയ്യാം. ഏതായാലും ഇന്നലെ കേന്ദ്രമന്ത്രി എന്നോട് പറഞ്ഞത് NIV പറഞ്ഞിട്ട് അത് ഉടനെ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന വ്യാപകമായിട്ട് സ്കൂൾ അടച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഇനി ആവശ്യമാണെങ്കിൽ പിന്നെ ഏതെങ്കിലും മേഖലകളിൽ അവധി കൊടുക്കണമെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. വൈകുന്നേരം കൊണ്ട് നമ്മളത് തീരുമാനത്തിലെത്തും. ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. രാവിലെ ഡാനി ആരോഗ്യമന്ത്രി സംസാരിച്ചിരുന്നു, ക്രമീകരണങ്ങളെക്കുറിച്ചും മുന്നോട്ട് പോക്കിനെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചു. സ്കൂളുകളുടെ അവധിയുടെ കാര്യത്തിൽ തീരുമാനം വൈകിട്ടാണോ ഉണ്ടാവുക? ശരത്, ഇത്തരം കാര്യങ്ങൾ, അതായത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത്. അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെ ഉള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ അത്തരം ഒരു അവധി നൽകുന്നൊരു ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത്തരം ഒരു സാഹചര്യം തന്നെ നിലവിലില്ല. ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് ആ രീതിയിലൊരു അവധി നൽകുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. വേണ്ടി വന്നാൽ പറവൂർ താലൂക്കിൽ പെടുന്ന മേഖലകൾ, അത് അതാത് മേഖലകളിലെ ആരോഗ്യ വിഭാഗത്തോടെ, വകുപ്പ് വിഭാഗത്തോടെ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം ആ സ്കൂളുകൾക്ക് ആ മേഖലയിൽ അവധി നൽകുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരമൊരു കാര്യം അവധി നൽകേണ്ട കാര്യമില്ല എന്നതാണ്. സ്കൂളുകൾ യഥാവിധി തന്നെ അത് തുറക്കട്ടെ എന്നുള്ള നിഗമനത്തിലാണ് ഉള്ളത്. അതിന് പൊതുവിൽ ഈ മറ്റ് നിപ വൈറസ് ബാധ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ബാധിതനായ വ്യക്തിയുടെ, ആ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളൊരു ശുഭസൂചകമായ വാർത്തകളുണ്ട്. അതോടൊപ്പം തന്നെ 5 പേരെ ഐസൊലേഷൻ വാർഡുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേർ ഈ വിദ്യാർത്ഥിയെ പരിചരിച്ച നഴ്സുമാരാണ്, 2 പേർ, ഒന്ന് സുഹൃത്തും മറ്റൊരാൾ പറവൂർ സ്വദേശിയുമാണ്. ഇവരുടെ എല്ലാം തന്നെ ആരോഗ്യനിലയിൽ ഈ രോഗലക്ഷണങ്ങളുടെ ഒരു തീവ്ര സ്വഭാവങ്ങൾ ഇല്ല എന്നതാണ് പറയുന്നത്. കാരണം അവർ കൊണ്ടുവന്ന് പ്രവേശിപ്പിച്ചപ്പോൾ അത് പനി ബാധിതരായാണ് പ്രവേശിപ്പിച്ചത്. ഇത് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളുടെ ഒരു അതിൻ്റെ ഒരു ആദ്യ സൂചനകൾ എന്ന രീതിയിൽ മാത്രം കണ്ടുകൊണ്ടാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷം അവരെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്, ഒട്ടും താഴേക്ക് പോയിട്ടില്ല. അതെല്ലാം തന്നെ നല്ല ലക്ഷണങ്ങളാണെന്ന് ഈ ഡോക്ടർമാരടക്കം പറയുന്നു. അതോടൊപ്പം കേന്ദ്ര സംഘവും കോഴിക്കോട് നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘവും എല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ആരോഗ്യമന്ത്രിയും ക്യാമ്പ് ചെയ്യുന്നു. ഇവരെല്ലാം നേതൃത്വത്തിൽ ഓരോ നിമിഷവും ഇത് എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള എല്ലാവിധ നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. വിശകലനങ്ങളും അവലോകന യോഗങ്ങളും ചേർന്നുണ്ട്. കൂടുതൽ പ്രതിരോധത്തിന് ഊന്നം നൽകിക്കൊണ്ട് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഈ നിപയെ പ്രതിരോധിക്കുന്നു, നേരിടുന്നു എന്നുള്ളൊരു ആശ്വാസസൂചകമായ ഒരു വാർത്ത തന്നെയാണ് ഇവ എല്ലാ ആശയങ്ങളും പങ്കുവയ്ക്കുന്നതും. ശരത്, ഡാനിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നിപ പരിശോധനയ്ക്ക് എറണാകുളത്ത് താൽക്കാലിക സൗകര്യം ഒരുങ്ങുകയാണ്. പൂനെയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇതിനായി നാളെ എത്തും. വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും അനിവാര്യമായ, ആവശ്യമായ ഒരു നീക്കമാണ്, തീരുമാനമാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഉണ്ണിയാണ് ചേരുന്നത്. ഉണ്ണി, ഇപ്പോൾ ഈ തീരുമാനം പ്രത്യേകിച്ച് അത് വലിയ ആശ്വാസകരമാണ്, അനിവാര്യമായ ഒന്നാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഹായം കൂടുതലായി തേടാനും ലഭ്യമാക്കാനുമുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമോ? ശരത്, അതായത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ കേന്ദ്ര സംഘത്തിൻ്റെ ഭാഗമായി സ്ഥിരീകരിക്കുന്നത്. കേന്ദ്ര സംഘത്തിലെ ഉന്നതോദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത് എറണാകുളത്ത് തന്നെ നിപ പരിശോധനയ്ക്കുള്ള സംവിധാനം നാളെ രാവിലത്തോടെ സജ്ജീകരിക്കപ്പെടുമെന്നുള്ളതാണ്. പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നും നിപ പരിശോധനയ്ക്കും സ്ഥിരീകരണത്തിനുമായുള്ള യന്ത്രങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് രാവിലെയും ഇന്ന് രാത്രിയോടും കൂടി തന്നെ ഈ യന്ത്രങ്ങൾ പൂർണ്ണമായും എറണാകുളത്ത് സജ്ജീകരിക്കും. അവിടെ തന്നെ ഇനിയിപ്പോൾ നിപ പരിശോധന നടത്താൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയമുള്ളവരുടെ സാമ്പിളുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിലേക്കാണ് അയച്ചിരുന്നത്. ആദ്യ സാമ്പിൾ
സ്ഥിരീകരിക്കപ്പെട്ടിരുന്നതും പൂനെയിൽ വെച്ച് തന്നെയാണ്. ആ സന്നാഹങ്ങൾ മുഴുവനായി കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി കൂടുതൽ പേർക്ക് ഈ നിപ ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ അവരുടെ സാമ്പിളുകൾ എറണാകുളത്ത് വെച്ച് തന്നെ പരിശോധിച്ച് അക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ഇതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലതാമസം ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആ കാലതാമസം ഒഴിവാക്കുന്നതിലൂടെ ആർക്കൊക്കെ അത് സ്ഥിരീകരിക്കപ്പെടുന്നു ഇല്ല എന്ന കാര്യം കണ്ടെത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കഴിയുമെന്നുള്ളതുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായി വിലയിരുത്തേണ്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടിയാലോചനയുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിൻ്റെ ഒരു നടപടിയായാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര സഹായം തേടുന്ന കാര്യത്തിൽ നിലവിൽ അതിൻ്റെ സാഹചര്യമില്ല എന്നാണ് കേന്ദ്ര സംഘത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് നിപ മറ്റുള്ളവർക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം. അത് പടർന്നു പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ സഹായം തേടുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, മുൻകരുതൽ നടപടികൾ അത് വളരെ മികച്ച രീതിയിലുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും സംയുക്തമായി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സഹായം തേടേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് മടിക്കുകയുമില്ല. ഒപ്പം തന്നെ 7-ാം തീയതിയാണ് കേരളത്തിൽ ഈ വവ്വാലുകളിൽ നിന്നാണോ ഏത് സ്രോതസ്സിൽ നിന്നാണ് നിപ്പ വൈറസുകൾ പകർന്നിരിക്കുന്നതെന്ന് കണ്ടെത്താനായുള്ള പരിശോധനാ സംഘം എത്തുക. അവരും പൂനെയിൽ നിന്നാണ് വരേണ്ടത്. ശാസ്ത്രീയമായി വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർ റോഡ് മാർഗമാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ഈ കാലതാമസം ഉണ്ടാകുന്നത്. അവരെത്തിയാൽ ഉടൻ വവ്വാലുകളെ പിടിച്ച് കഴിഞ്ഞ തവണ കോഴിക്കോട് ഉണ്ടായപ്പോൾ നടത്തിയ അതേ രീതിയിൽ വവ്വാലുകളെ പിടിച്ചുകൊണ്ട് അവരുടെ സാമ്പിളുകൾ പരിശോധിച്ച് ഇക്കാര്യത്തിൽ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുക. ശരത്. ശരി ഉണ്ണി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പക്ഷേ കഴിഞ്ഞ വർഷത്തെ നിപ വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താനാവാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വവ്വാലുകളിൽ നിന്ന് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്ന പ്രാഥമിക നിഗമനത്തിനപ്പുറം പഠനങ്ങൾ നീങ്ങിയിട്ടില്ല. ഉറവിട പഠന റിപ്പോർട്ട് ലഭിക്കാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങളെയും പിന്നോട്ടടിക്കും. പേരാമ്പ്ര സൂപ്പിക്കടയിലെ സാബിത്തിൽ നിപ വൈറസ് എങ്ങനെ എത്തിയെന്ന പഠനം ഇന്നും പൂർത്തിയായിട്ടില്ല. വൈറസിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സംസ്ഥാന സംഘം ശേഖരിച്ച വവ്വാൽ സാമ്പിളുകളിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിശോധനയിൽ 20% സാമ്പിളുകളിൽ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതായി സൂചനകളുണ്ടായിരുന്നു. റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. പഠനം പൂർത്തിയാവാതെ പോയത് പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുമെന്ന് സംഘത്തിൽ അംഗമായിരുന്ന മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജില്ലാ ഓഫീസർ ഡോക്ടർ AC മോഹൻദാസ്. ഈ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി റിപ്പോർട്ട് തന്നെ ഗവൺമെൻറ് ഓഫ് കേരള വഴിക്ക് സെൻട്രൽ ഗവൺമെൻറ് വരെ നമ്മൾ എത്തിച്ചു കൊടുത്തിരുന്നു. പക്ഷേ അതിന് ശേഷം അതിന് ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അത് ഇനിയെങ്കിലും ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. അതിന് നല്ല സ്റ്റഡി നടത്തേണ്ടതാണ്. കാരണം ഇത് ഏതിൽ കൂടെ വരുന്നു, ബാറ്റ്സ് മാത്രമാണോ ഇതിൻ്റെ സോഴ്സ് എന്നുള്ളതും കൂടെ ഞങ്ങൾ അതിനകത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഈ ചെറിയ കാർണിവോസ് ഉണ്ട്, ഈ പെരിച്ചായി അങ്ങനത്തെ സാധനങ്ങൾ, ഇതിനെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ എഴുതിയിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ പേപ്പർ പോയ വഴി കണ്ടില്ല. വവ്വാലുകൾക്ക് പുറമെ മരപ്പട്ടികൾ ഉൾപ്പെടെയുള്ള ജീവികൾ വാഹകരാവുമോ എന്നും പഠിക്കേണ്ടതുണ്ട്. വൈറസിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും മരുന്നുകൾ വികസിപ്പിക്കാനും ഉറവിട പഠനം അനിവാര്യമാണ്. നിപ്പയുടെ 2-ാം വരവ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉറവിട പഠനത്തിൻ്റെ അനിവാര്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം സമവായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ചേരൂവെന്ന് മോൻസ് ജോസഫ്. ചർച്ചകൾക്ക് അവസരമൊരുക്കും, തർക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യോഗം വിളിക്കേണ്ടതില്ല. എന്താണ് തീരുമാനം എന്ന് ആദ്യം ധാരണ ഉണ്ടാകണമെന്നും മോൻസ് കോട്ടയത്ത് പറഞ്ഞു. നമ്മൾ തർക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യോഗങ്ങൾ വിളിക്കുക എന്നത് പാർട്ടി ഭിന്നിക്കാനാണെങ്കിലല്ലേ ചെയ്യേണ്ടത്? പാർട്ടി ഭിന്നിക്കുക എന്നുള്ളതല്ലല്ലോ ലക്ഷ്യം. പാർട്ടി ഐക്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. ഒരു നിവൃത്തിയില്ലെങ്കിൽ പിന്നെ ഭിന്നിക്കുന്നതിനെ കുറിച്ച് അപ്പോൾ ആലോചിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ അതിന് പ്രസക്തിയില്ല. ഇപ്പോൾ പാർട്ടിയുടെ മുൻപിലുള്ളത് ഏറ്റവും ശക്തമായി മുന്നോട്ട് നയിക്കാൻ നല്ലത് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന തന്നെയാണ്. അപ്പം വിഭാഗീയതകൾ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു പോകാൻ ഉള്ള വിട്ടുവീഴ്ചയും സഹകരണവും എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നത്തിൽ മുന്നണിക്കുള്ളിൽ ഉത്കണ്ഠ വേണ്ടെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിലവിലെ പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരത്തിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തും. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയും ഈ പ്രശ്നത്തെ നോക്കിക്കണ്ടത് കേരള കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമായിട്ടാണ്. എങ്കിൽ പോലും ഐക്യ ജനാധിപത്യ കക്ഷിക്കും കോൺഗ്രസിനും ഈ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട്. ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഇടപെടലുകളൊക്കെ തന്നെ ഞങ്ങൾ നടത്തും. അത് രമ്യമായിരിക്കണം, സൗഹാർദ്ദപരമായിരിക്കണം, ഒരിക്കൽ പോലും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രൂപത്തിലായിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് നിഷ്കർഷമുണ്ട്. അവസരവാദിയായ രാഷ്ട്രീയക്കാരനാണ് അബ്ദുള്ളക്കുട്ടിയെന്ന് K സുധാകരൻ MP.
അബ്ദുള്ളക്കുട്ടിയെക്കുറിച്ച് ഒരു കാലത്തും ആർക്കും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നയാളാണ് അബ്ദുള്ളക്കുട്ടി. സി പി എം നേതാക്കളെ കാണാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ബി ജെ പിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. അബ്ദുള്ളക്കുട്ടിയെ കുതിരവട്ടത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. താൻ ബി ജെ പിയിൽ പോകുമെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സുധാകരൻ പറഞ്ഞു. ഏകനാണ്. അദ്ദേഹത്തെ കണ്ട് ഒരു കുട്ടി കോൺഗ്രസിൻ്റെ അകത്തേക്ക് ഈ നാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ലാഭവും നഷ്ടമൊന്നുമല്ല ഞാൻ പറയുന്നത്, ലാഭവും നഷ്ടമൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഇരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് അബ്ദുള്ളക്കുട്ടി. അദ്ദേഹത്തിനത് പരിചിതമാവാം, പക്ഷേ നമുക്കൊന്നും അതങ്ങനെ പരിചയമല്ല. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ കോൺഗ്രസ് അതിശക്തിമത്തായി എതിർക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയെ പ്രശംസിക്കുന്ന ഒരാളെ, ഗാന്ധിജിക്ക് തുല്യമായി നരേന്ദ്രമോദിയെ ഉപമിക്കുന്ന ഒരാളെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലല്ല, കുതിരവട്ടത്താ കൊണ്ടുള്ളത്. പശ്ചിമബംഗാളിൽ ഇടത് അനുഭാവികളുടെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചെന്ന് തുറന്ന് സമ്മതിച്ച സി പി എം. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭീകരതയിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും ആശ്വാസം ആഗ്രഹിച്ചവർക്ക് മുന്നിലെ സ്വാഭാവിക പ്രവണതയായിരുന്നു ഇതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. മതേതര അടിത്തറ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചവർ തൃണമൂലിന് വോട്ട് ചെയ്തു. ഇത് തൃണമൂലും ബി ജെ പി ഉണ്ടാക്കിയ ധ്രുവീകരണത്തിൻ്റെ ഫലമാണെന്നും യെച്ചൂരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തിരിച്ചടി അവലോകനം ചെയ്യാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം 7-ാം തീയതി തുടങ്ങാനിരിക്കെയാണ് സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് വഴിമാറിയെന്ന് പാർട്ടി തുറന്നു സമ്മതിക്കുന്നത്. വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണം സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ കലാഭവൻ സോബി ജോർജിൻ്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് രണ്ടുപേർ ഓടിപ്പോകുന്നത് കണ്ടെന്നായിരുന്നു സോബിയുടെ വെളിപ്പെടുത്തൽ. ബാലഭാസ്കറിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനു ചേരുകയാണ്. അനു, എങ്ങനെ അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു? ഏതൊക്കെ തരത്തിലാണ് അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കം? ശരത്, ബാലഭാസ്കറിൻ്റെ അപകടമരണം സംഭവിച്ച സ്ഥലത്തു നിന്നും രണ്ടുപേർ ഓടിപ്പോയി എന്ന വെളിപ്പെടുത്തലാണ് കലാഭവൻ സോബി ജോർജ് നടത്തി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം സോബി ജോർജിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത്. ഈ രണ്ടുപേർ ഓടിപ്പോയി എങ്കിൽ ആരാണ്, എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. അതുകൂടാതെ ബാലഭാസ്കറിൻ്റെ കഴിഞ്ഞ ദിവസങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൂടാതെ 5 ബാങ്ക് അക്കൗണ്ടുകളാണ് ബാലഭാസ്കർ ഉണ്ടായിരുന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. കൂടാതെ ബാലഭാസ്കറിൻ്റെ മാനേജർമാരായ വിഷ്ണു, പ്രകാശ് തമ്പി എന്നിവരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാലഭാസ്കറിൻ്റെ അച്ഛൻ കെ സി ഉണ്ണി, ഭാര്യ ലക്ഷ്മി എന്നിവരുടെ മൊഴിയും ഇവർ രേഖപ്പെടുത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കൂടാതെ പാലക്കാട് പൂന്തോട്ടം ആയുർവേദ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണം നടത്തും എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സോബി ജോർജിൻ്റെ മൊഴിയെടുക്കുകയാണ്. DYSP ഹരികൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. ശരത്. ശരി അനു. നിറവിൽ ചെറിയ പെരുന്നാൾ. ഒരു മാസത്തെ വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിൽ നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം ഷുഹൈബ് മൗലവി നേതൃത്വം നൽകി. ചില യുവാക്കളിൽ നിന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നെന്നും ശ്രീലങ്കയിൽ ആക്രമണം നടത്തിയത് മാലാഖമാരല്ല ചെകുത്താന്മാരാണെന്നും ഇമാം സന്ദേശത്തിൽ പറഞ്ഞു. ഈ അക്രമം നടത്തിയ ചാവേറുകൾ അവരെ രക്തസാക്ഷികളെന്നല്ല ചെകുത്താന്മാരെന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെ രക്തസാക്ഷികളല്ല, അവര് പിശാചുക്കളാണ്. എറണാകുളം കടവന്ത്ര സലഫി പള്ളിയിൽ നടന്ന നമസ്കാര ചടങ്ങുകളിൽ നടൻ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പങ്കെടുത്തു. മലബാറിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് ആയിരങ്ങൾ പങ്കെടുത്തു. കോഴിക്കോട്ടെ പ്രസിദ്ധമായ കുറ്റിച്ചിറ പള്ളിയിലും മർക്കസ് മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് നാശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മനുഷ്യന്റെ വൃത്തിയില്ലാത്ത ജീവിതം, അക്രമമായ ജീവിതം, അതിലൂടെയാണ് ഇത്തരം രോഗങ്ങളെല്ലാം വരുന്നത്. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്, മാലിന്യങ്ങൾ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കപ്പെടാതെ വലിച്ചെറിയുന്നത്, ഇതെല്ലാം പാപമാണ്. സക്കാത്ത് നൽകിയും പരസ്പരം ആശ്ലേഷിച്ചും
പുണ്യദിനത്തെ സമ്പന്നമാക്കി. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു പെരുന്നാൾ നമസ്കാരം. ഹിജ്റ വർഷത്തിലെ പരിശുദ്ധ ദിനത്തിൽ ഇസ്ലാം വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് VS അനുവിനും കൊച്ചിയിൽ നിന്ന് VG വിനീതയ്ക്കുമൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. കേന്ദ്രമന്ത്രി വി മുരളീധരന് വധഭീഷണി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് വധഭീഷണി സന്ദേശം ലഭിച്ചത്. കോഴിക്കോട് സ്വദേശിയായ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് ഭീഷണിക്ക് പിന്നിലെന്നാണ് സൂചന. ഇയാൾക്ക് സിം എടുത്തുകൊടുത്ത തിരുവനന്തപുരം സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനമുണ്ടാകും. അമർനാഥ് തീർത്ഥാടനം കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. July 1 മുതൽ August 15 വരെയാണ് അമർനാഥ് യാത്ര. അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയ്ക്കൊപ്പം ഈ വർഷം അവസാനം ജമ്മുകശ്മീരിലും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. BJP പിന്തുണ പിൻവലിച്ചതോടെയാണ് മെഹബൂബ മുഫ്തി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായത്. 2018 ഡിസംബർ മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ്. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിനായി അവസാനവട്ട ഒരുക്കത്തിലാണ് സ്കൂളുകൾ. പ്രീ സ്കൂൾ മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ ഒന്നിച്ച് പ്രവേശനോത്സവത്തിന്റെ ഭാഗമാകുമെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. അവധിയുടെ ആലസ്യത്തിൽ നിന്ന് നാളെ സ്കൂളുകൾ ഉണരുകയാണ്. അക്ഷരമുറ്റത്തെത്തുന്ന പുതിയ കൂട്ടുകാരെയും പുതിയ അധ്യയന വർഷത്തെയും വരവേൽക്കാൻ വിദ്യാർത്ഥികൾ ഒരുങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി നിർവഹിക്കും. വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷവും 200+ അധ്യയന ദിവസങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കം. മുൻ വർഷത്തേക്കാൾ വ്യത്യസ്തമായി ഒരു അക്കാദമിക് ഇയറിൽ ആവശ്യമായ എല്ലാം അക്കാദമിക് ഇയർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ വിദ്യാഭ്യാസ കലണ്ടർ, അക്കാദമിക് കലണ്ടർ, അത് പൂർത്തിയായതോടെ 203 അധ്യയന ദിവസങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം അക്കാദമിക് മികവ് വിദ്യാലയത്തിൻ്റെ മികവ് എന്നതാണ് നമ്മുടെ പ്രധാന മുദ്രാവാക്യം. കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിൽ മാത്രം 341,000 വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് മാറി വന്നത്. പ്രവേശനോത്സവം ആഘോഷമാക്കാൻ സർക്കാർ തയ്യാറെടുക്കുമ്പോൾ പ്രവേശനോത്സവം ബഹിഷ്കരിക്കാനാണ് UDF തീരുമാനം. കാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാനുള്ള സർക്കാർ തീരുമാനത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം. 8 മുതൽ 12 വരെ ക്ലാസ്സുകളുള്ള 4,752 സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് മുറികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 183,235 അധ്യാപകർക്ക് ഏപ്രിൽ മെയ് അവധിക്കാലത്ത് പ്രത്യേക IT പരിശീലനവും നൽകി. News 18 തിരുവനന്തപുരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. വായുമലിനീകരണത്തിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇത്തവണ ചൈനയാണ് പരിസ്ഥിതി സംരക്ഷണ ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്നത്. മനുഷ്യൻ്റെ ഇന്ധന ഉപയോഗം മൂലം അന്തരീക്ഷത്തിലുണ്ടാകുന്ന അപകടകരമായ വാതകങ്ങളുടെ ക്രമാതീതമായ വർധന മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഭീഷണിയാകുന്നു. അതിനാൽ പ്രകൃതി സംരക്ഷണം എന്നത് എത്രയും വേഗം ചെയ്യേണ്ട ഒന്നാണെന്ന് പരിസ്ഥിതി സംരക്ഷണ ദിനം ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്ത് 10 in 9 പേരും ശ്വസിക്കുന്നത് മലിനവായുവാണെന്ന് ലോകാരോഗ്യ സംഘടന. ഓരോ വർഷവും 70 ലക്ഷം പേർ വായുമലിനീകരണം മൂലം മരണത്തിന് കീഴടങ്ങുന്നുവെന്നും WHO റിപ്പോർട്ട് പറയുന്നു. അന്തരീക്ഷത്തെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് ശാസ്ത്രജ്ഞർ. അന്തരീക്ഷ മലിനീകരണം മനുഷ്യജീവൻ എത്രമാത്രം ഗുരുതരമായ ഭീഷണിയാണ് ഒരുത്തുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ലോകാരോഗ്യ സംഘടന മെയ് മാസത്തിൽ പുറത്തുവിട്ട റിപ്പോർട്ട്. മലിനവായു ശ്വസിച്ചതിലൂടെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ലോകത്താകെ ഓരോ വർഷവും 70 ലക്ഷം പേർ മരിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യൂറോപ്പിൽ മാത്രം 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനുമിടയിൽ ആളുകളുടെ ജീവനാണ് മലിനവായു കവർന്നെടുക്കുന്നത്. അക്കോർഡിംഗ് ടു ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഡ്വർസ് എയർ ക്വാളിറ്റി ഈസ് റെസ്പോൺസിബിൾ ഓഫ് 7 million പ്രീമാച്യൂർ ഡെത്ത് ഓൺ എ ഗ്ലോബൽ സ്കെയിൽ. In Europe, the European Environment Agency is estimated to 400,000 to 500,000 premature death occurring. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശാർബുദം, ന്യൂമോണിയ തുടങ്ങിയവയാണ് ഭൂരിഭാഗം പേരുടെയും മരണത്തിലേക്ക് നയിക്കുന്ന രോഗങ്ങൾ. കുറച്ചു വർഷമായി അന്തരീക്ഷത്തെ മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ഗൗരവമായ ശ്രമങ്ങൾ നടത്തുകയാണ് യൂറോപ്പിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ. 20 വർഷത്തിനിടെ ഇതിനായി ഉപഗ്രഹ സഹായത്തോടെ നിരവധി പഠനങ്ങൾ നടത്തി കഴിഞ്ഞു. 2017 വിക്ഷേപിച്ച സെന്റിനൽ 5P ഉപഗ്രഹ സഹായത്തോടെ ലോകത്ത് മലിനീകരണ ഭീഷണി ഉയർത്തുന്ന പ്രദേശങ്ങളുടെ മാപ്പിംഗ് നടത്തുകയാണ് ഗവേഷകർ. ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്ക്, News 18.
ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപം മൂലം വിഷമയമായ ഒരു പ്രദേശത്തെ ആകെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യ. രാസമാലിന്യം മൂലം മനുഷ്യന് കടന്നുചെല്ലാൻ പോലും കഴിയാതിരുന്ന പ്രദേശത്തെ നവീകരിച്ച് ഗോൾഫ് കോഴ്സ് നിർമ്മിക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതി ദിനത്തിൽ ലോകത്തിനാകെ പ്രതീക്ഷ പകരുന്നതാണ് റഷ്യയിൽ നിന്നുള്ള ഈ വാർത്ത. സോവിയറ്റ് യൂണിയന്റെ പ്രതാപകാലത്ത് വ്യവസായത്തിന്റെ ഹൃദയഭൂമിയായിരുന്ന സർഷിൻസ്ക്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ പല വ്യവസായശാലകളും പൂട്ടി. പക്ഷേ വർഷങ്ങളോളം നിക്ഷേപിച്ചു കൂട്ടിയ മാലിന്യങ്ങൾ അവിടെ തന്നെ കിടന്നു. ജീവനഹാനിയായ രാസവസ്തുക്കൾ മണ്ണിലും വെള്ളത്തിലും വായുവിലും കലർന്നു. വിവരിക്കാനാകാത്ത വിധം മലിനീകരിക്കപ്പെട്ട പ്രദേശമായി സർഷിൻസ്ക് മാറി. 1997 ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട വ്യാവസായിക പട്ടണമെന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ വരെ ഇടം പിടിച്ച ഈ പ്രദേശം ഇന്ന് മുഖം മാറ്റത്തിനൊരുങ്ങുകയാണ്. Идет уплотнение грунта по периметру, по всему. Потом будет укладка геотекстиля. 2011-ൽ പ്രദേശം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ അടുത്ത നാളിലാണ് മാലിന്യ നിക്ഷേപത്തിന് മുകളിൽ മണ്ണടിക്കാൻ കഴിഞ്ഞത്. ഈ പ്രദേശത്തെ ഗോൾഫ് കോഴ്സാക്കി മാറ്റാനാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അന്തരീക്ഷ മലിനീകരണം പ്രമേയമായി ഇന്ന് പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ റഷ്യയിൽ നിന്നുള്ള ഈ വാർത്ത ലോകത്തിനാകെ വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ന്യൂസ് റൂം ലൈവ് അവസാനിക്കുകയാണ്.